ഒരു എഴുത്തുകാരനെയോ എഴുത്തുകാരിയോ ഓർക്കുക എന്നാൽ അവർ തന്റെ കൃതികളിലൂടെ വിനിമയം ചെയ്ത ദേശകാലങ്ങളെ കൂടി ഓർക്കുക എന്നതാണ്. അവർ കൃതികളിലൂടെ വിനിമയം ചെയ്ത സാമൂഹ്യ സന്ദർഭങ്ങളെ കൂടി ഓർക്കുക എന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വലിയ എഴുത്തുകാരനെ ഈ വേളയിൽ നാം അനുസ്മരിക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ കൃതികളിലൂടെ ലോകമെമ്പാടുമുള്ള വായനക്കാരോട് വിനിമയം ചെയ്ത ചില കാര്യങ്ങളെപ്പറ്റി ഓർക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. വൈക്കം മുഹമ്മദ് ബഷീർ പരിഭാഷയ്ക്ക് വഴങ്ങാത്തൊരു എഴുത്തുകാരനാണെന്ന് അദ്ദേഹത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആഷർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ ഭാഷയുടെ ഘടന തന്നെ ഒരിക്കലും പരിഭാഷാക്ഷമമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ബഷീറിൻ്റെ കൃതികളിൽ ഇടയ്ക്കിടെ കാണുന്ന ശിങ്കിടിമുക്കൻ തുടങ്ങിയ പദങ്ങൾ ഏത് ഭാഷയിലേക്കാണ് വിവർത്തനം ചെയ്യാൻ സാധിക്കുക? അത് ബഷീറിൻ്റെ തന്നെ പ്രകൃതിയിൽ നിന്നും ഉരുവം കൊള്ളുന്നതാണ്. ബഷീറിൻ്റെ തന്നെ ലോകത്തിൽ നിന്നും ഉരുവം കൊള്ളുന്നതാണ്. അയാൾ തന്നെ നിർമ്മിച്ച വ്യാകരണ ശീലങ്ങൾ ആ ഭാഷയുടെ ജനനത്തിന് കാരണമാകും. അങ്ങനെ ബഷീർ തന്നെ നിർമ്മിക്കുന്നൊരു ലോകത്താണ് അയാൾ തൻ്റെ സാഹിത്യ സൃഷ്ടികൾ നടത്തിയത്. അതിന് മുൻമാതൃകകളില്ല. മറ്റൊരാളുടെ പന്ഥാവിലൂടെയുമല്ല അയാൾ സഞ്ചരിച്ചത്. അയാൾ തനിക്ക് ചുറ്റും സ്വന്തമായൊരു ഭാഷയുണ്ടാക്കി തൻ്റെ അനുഭവ സീമകളെ കാട്ടിത്തരുവാൻ വേണ്ടി നാം ഓരോരുത്തരെയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ അനുഭവ സീമകൾ, തൻ്റെ ഭാഷകൾ, തൻ്റെ ചക്രവാളങ്ങൾ എല്ലാം ബഷീർ തൻ്റെ എഴുത്തിലൂടെ കാണിക്കാൻ ശ്രമിച്ചു. എന്നാൽ നമ്മൾ എപ്പോഴോ എഴുത്തുകാരനെ വിട്ട്, കൃതിയെ വിട്ട് എഴുത്തുകാരന് പിറകെ പോവുകയും മാംഗോയിസ്റ്റിൻ മരവും സോജാ രാജകുമാരിയും ഗ്രാമഫോണും ചാരുകസേരയും തുടങ്ങിയ ചിഹ്നങ്ങളെ മാത്രം ആധാരമാക്കിക്കൊണ്ട് ഒരു വ്യാവസായികമായ നോട്ടത്തോടുകൂടി ബഷീറിലേക്ക് നോക്കുകയുണ്ടായി. അതോടുകൂടി കൃതികളിൽ നിന്നുള്ള വായനകൾ മാറി എഴുത്തുകാരനെ വായിക്കാനുള്ള ശ്രമം നടത്തി. എഴുത്തുകാരൻ്റെ ജീവിതവുമായി ഈ സാഹിത്യകൃതിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, അത് എഴുത്തുകാരൻ്റെ ആത്മകഥാംശമുള്ള രചനകളാണോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് നാം പതുക്കെ പതുക്കെ പോയി. ഈ അന്വേഷണങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാവനയും റിയലിസവും തമ്മിലുള്ള നിലയ്ക്കാത്ത സംഘർഷമാണ്. ഭാവനയിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഒരു കൃതി നിലവാരം കുറഞ്ഞതാണെന്നും റിയലിസ്റ്റ് സാഹിത്യ മാതൃകകൾ ആണ് ഏറ്റവും മഹത്തായത് എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹിത്യ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ചിന്തകളും ഉണ്ടാകുന്നത്. ഒരർത്ഥത്തിൽ ഗസാക്കിനെ തേടി തസ്രാക്കിലേക്ക് യാത്ര നടത്തുന്നതും ബഷീറിനെ തേടി മാംഗോയിസ്റ്റിൻ മരത്തണലിലേക്ക് പോകുന്നതും ഈ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എന്നത് അദ്ദേഹം അവശേഷിപ്പിച്ച ബാഹ്യാവരണങ്ങളോ അല്ലെങ്കിൽ അതിന് ചുറ്റുമുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളല്ല, മറിച്ച് കൃതികൾ കാലത്തോടെ എന്താണ് വിനിമയം ചെയ്യുന്നത്, അതാണ് ആ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ പ്രസക്തി എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. എഴുത്തുകാരൻ്റെ കൃതികളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വായനയ്ക്കും ചിന്തകൾക്കും എല്ലാം ആധാരമാകേണ്ടത്. അങ്ങനെ കൃതികളെ മുൻനിർത്തി ബഷീറിനെ ആദ്യകാലം തൊട്ടേ നിരവധി നിരൂപകർ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എം ബി പോളും എസ് ഗുപ്തൻ നായരും കേസരി ബാലകൃഷ്ണപിള്ളയും ഒക്കെ ആദ്യകാലത്ത് ബഷീറിനെ പാരായണം ചെയ്യാൻ ശ്രമിച്ചവരാണ്. എം ബി പോള് ബാല്യകാലസഖിയുടെ അവതാരികയിൽ ബാല്യകാലസഖി എന്ന ഈ കൃതി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണെന്നും അതിൻ്റെ വക്കിൽ രക്തം പൊരിഞ്ഞ് പൊടിഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഒരുപക്ഷെ ബഷീർ സാഹിത്യത്തെ ഒരു ജീവിതഗന്ധിയായി ജീവിതവുമായി ചേർത്ത് വായിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഒരുപക്ഷെ ബഷീറിനുണ്ടായിരുന്ന ഒരു വിപ്ലവകരമായ വായന എന്ന് വേണമെങ്കിൽ എം പി പോളിന്റെ വായനയെ നമുക്ക് പറയാം. കേസരി ബാലകൃഷ്ണപിള്ളയും ശബ്ദങ്ങളെ കുറിച്ച് പറയുന്ന സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു വിപ്ലവകരമായിട്ടൊരു വായനയാണ് നടത്തുന്നത്. അതിനുശേഷം എസ് ഗുപ്തൻ നായരിൽ വരുമ്പോൾ അദ്ദേഹം ശബ്ദങ്ങളെ കുറിച്ച് പറഞ്ഞത് ശബ്ദങ്ങൾ എന്നത് ഒരു മികച്ച കൃതിയാണെങ്കിൽ ചേർത്തല ഭരണിപ്പാട്ട് ഒരു ഭഗവത്ഗീതയാണെന്നും ഞാൻ മഹാത്മാഗാന്ധിയാണെന്നുള്ളൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അത് നിരൂപകന്റെ ഭാവുകത്വ പരിമിതിയായി മാത്രം കണക്കാക്കാൻ പറ്റുകയുള്ളൂ. പിന്നീട് എം എൻ വിജയന്റെ വായനകളാണ്, ബഷീർ വായനകൾ വരുന്നു. അതിനുശേഷം പി കെ രാജശേഖരനും സുനിൽ പി ഇളടവും ഉദയകുമാറും സച്ചിദാനന്ദനും അയ്യപ്പപ്പണിക്കരും ഒക്കെ ബഷീറിനെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ നിരൂപകർ ബഷീറിനെ വായിക്കുമ്പോൾ ഈ വായനകൾക്ക് ഒപ്പം ബഷീറിന്റെ കൃതികളും സഞ്ചരിക്കുന്നുണ്ട്. കൃതികളുടെ അർത്ഥം മാറുന്നുണ്ട്, കൃതികളെ ചുറ്റിപ്പറ്റിയ ചിന്തകൾ മാറുന്നുണ്ട്. അങ്ങനെയാണ് മിഖായൽ ഭക്തി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സൃഷ്ടി
വിശ്വസാഹിത്യ കൃതിയായി അടയാളപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇത് കാലാതിവർത്തിയായ ഒരു സഞ്ചാരം ആ കൃതിയിലൂടെ സാധ്യമാകുമ്പോഴാണ്. ബഷീർ കൃതികളിലൂടെ അത് സാധ്യമാണ്. ശബ്ദങ്ങൾ എന്ന കൃതി ഒരു മെറ്റാ നറേറ്റീവിന് വളരെ വലിയൊരു ഉദാഹരണമായിട്ട് കാണാം. കഥയ്ക്കുള്ളിലെ കഥയാണ് ശബ്ദങ്ങൾ എന്ന കൃതി. കഥാകാരനോട് ഒരാൾ വന്ന് തൻ്റെ ജീവിതകഥ പറയുകയാണ്. ആ ജീവിതകഥയിൽ മനുഷ്യൻ എത്തിപ്പെടാവുന്ന ഒരുപാട് ദുരിതപൂർണമായ ജീവിത വ്യവസ്ഥകളിലേക്ക് അത് പോകുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കുമോ എന്ന് വരെ ഒരു അന്താളിപ്പ് വായനക്കാരൻ ഉണ്ടാവുന്ന രീതിയിൽ അനേകം വ്യഥകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മുഹൂർത്തങ്ങളാണ് ബഷീർ വരച്ചു കാട്ടുന്നത്. ശബ്ദങ്ങളിലായാൽ ശബ്ദങ്ങൾ എഴുതിയ ബഷീറിനെയല്ല നമ്മൾ മതിലുകളിൽ കാണുക. മതിലുകൾ എന്ന കൃതിയിൽ അദ്ദേഹം ഒരു തടവറയ്ക്കുള്ളിൽ ഒരു പൂന്തോട്ടം നിർമ്മിക്കുകയും ആ പൂന്തോട്ടം എന്നത് സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു പ്രതീകമായി മാറുകയും ചെയ്യുന്നു. ആ ഒരു നവോത്ഥാന മാനവികത ജന്മം നൽകിയ മനുഷ്യൻ്റെ ചിത്രമാണത് കാണുന്നത്. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിലും ഇതേ ഒരു ദൃശ്യം നമുക്ക് കാണാം. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിൽ ഒരു പൂന്തോട്ടം നിർമ്മിക്കുന്നതായിട്ട് കാണാം ബഷീർ തൻ്റെ തടവറയ്ക്കുള്ളിൽ ഉണ്ടാക്കിയ പൂന്തോട്ടത്തെ പോലെ. തടവറ എന്നത് മനുഷ്യൻ്റെ സർഗശേഷിയെയും കാമനകളെയും എല്ലാം അടിച്ചമർത്തുന്ന ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമാണ്. അങ്ങനെയുള്ളൊരു കാരാഗ്രഹത്തിനുള്ളിൽ ബഷീർ ഉർവരതയുടെ പുഷ്പത്തിൻ്റെ ഒക്കെ ചിഹ്നങ്ങൾ കൊണ്ട് ഒരു പ്രതിഷേധം തീർക്കുന്നുണ്ട്. പൂക്കളുടെ സർഗസൗന്ദര്യത്തെ സൗരഭ്യത്തെ അവിടെ പരത്തുക വഴി അടഞ്ഞുകിടക്കുന്ന കാമനകളെ ബഷീർ ഉണർത്തുകയാണ്. അപ്പൊ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് ബഷീർ കൃതികൾ മാറുന്നു. നവോത്ഥാനത്തിന്റെ ഈ ഒരു ചിഹ്നം നമുക്ക് കാണാൻ പറ്റുന്നത് സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിലെ അവസാനമാണ്. അതും അവസാനിക്കുന്നത് ഒരു പൂന്തോട്ടം നിർമ്മിക്കുന്നതിലൂടെയാണ്. അങ്ങനെ പൂന്തോട്ടം നിർമ്മിക്കുകയും ആ പൂക്കൾ സൗരഭ്യം പടർത്തുമെന്നും ആ സൗരഭ്യം മനുഷ്യവംശത്തിന്റെയും നവോത്ഥാന മാനവികതയുടെയും സൗരഭ്യമാണെന്ന് വിശ്വസിച്ച എഴുത്തുകാരിവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന രൂപകത്തിലൂടെ എം എൻ വിജയൻ ബഷീറിനെ വിശേഷിപ്പിക്കുന്നത്. കൽഹാര പുഷ്പങ്ങൾ പൂക്കുന്ന മരുഭൂമിയെക്കുറിച്ച് എം എൻ വിജയൻ തൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ അവസാനം ബഷീറിനെ സൂചിപ്പിക്കാനായിട്ട് പറയുന്നതിൻ്റെ പൊരുളും ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഷീർ കൃതികളിലെ സ്ഥലനിർമ്മിതി. ബഷീർ കൃതികളിലെ സ്ഥലനിർമ്മിതി നാം ഒരിക്കലും കാണാത്ത പരിചിതമില്ലാത്ത ലോകമാണ്. എന്നാൽ നാം നിത്യേന ഇടപഴകുന്നൊരു ലോകമാണ്. നാം കാണുന്ന നിത്യേന കാണുന്ന കാഴ്ചകൾക്കുള്ളിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്ന കാഴ്ചയിലാണ് പലപ്പോഴും ബഷീർ കൃതികൾ അതിൻ്റെ പൊരുൾ കണ്ടെത്തുന്നത് പറയാം. ആനവാരി രാമൻ നായരെയും പൊൻകുരിശ് തോമയെയും ഒറ്റക്കണ്ണൻ പോക്കറേയും സൈനവയെയും പാത്തുമ്മയെയും അബ്ദുൾ ഖാദറിനെയും ഒക്കെ നാം നിത്യേന കാണുകയും അവരെ കാണാതെ പോവുകയും ചെയ്യുകയാണെന്ന് ബഷീർ കൃതികൾ വായിക്കുമ്പോൾ വ്യക്തമാകും. അങ്ങനെ ഭാഷയുടെയും അനുഭൂതിയുടെയും സ്ഥലത്തിൻ്റെയും നാം ശീലിച്ച ചില കാര്യങ്ങളെ ബഷീർ അപനിർമ്മിക്കുന്നുണ്ട് എന്ന് കാണാം. എന്നാൽ ആ അപനിർമ്മാണ വായനയ്ക്കപ്പുറം ബഷീർ നിർമ്മിച്ച ആ സ്ഥലത്തിൻ്റെ ദേശത്തിൻ്റെ ബഷീർ ഉണ്ടാക്കിയ സമാന്തരമായൊരു ചരിത്രത്തിൻ്റെ ഒക്കെ ഒരു ചിഹ്നങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് വായിച്ചെടുക്കാം. അദ്ദേഹം തന്നെ ഒരിടത്ത് പറയുന്നുണ്ട് തന്നെ വിനീതനായൊരു ചരിത്രകാരനെന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നീട് ബഷീറിനെ വായിച്ച സച്ചിദാനന്ദനും സുനിൽ പീളിടവും ഉദയകുമാറൊക്കെ ഈ ഒരു ആശയത്തെ മുൻനിർത്തിയിട്ടുള്ള വായനകൾ സാധ്യമാകുന്നുണ്ട്. കായ് അബ്ദുറഹ്മാന്റെയും കുഞ്ഞാച്ചുമ്മയുടെയും മകനായി ജനിച്ച് ഏകദേശം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5th ഫോറത്തിൽ പഠിക്കുമ്പോൾ നാട് വിട്ട് എറണാകുളത്തേക്ക് പോവുകയും അവിടെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുകയും ഉപ്പുസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് പിന്നീട് ഒരുപാട് കാലം ജയിലിലാവുകയും പ്രഭ എന്ന തൂലികാനാമത്തിൽ ഉജ്ജീവനം പോലുള്ള മാസികയിൽ തീപ്പൊരു ലേഖനങ്ങൾ എഴുതുകയും ചെയ്ത ബഷീർ പിന്നീടേറെ കാലത്തിന് ശേഷം തന്റെ നാട്ടിലേക്ക് വരികയാണ്. ഈ നാട്ടിലേക്ക് വരുന്നതിനിടയിൽ ബഷീർ ഏറെ ലോകങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു. സൂഫി സന്യാസിയായും ചെരുപ്പുകുത്തിയായും നിശാപാഠശാലയിലെ അധ്യാപകനായും ബഷീർ ജീവിച്ചു. അങ്ങനെ അനേകം ജീവിതങ്ങളെ തൻ്റെ ഒറ്റ ജീവിതത്തിൽ കണ്ടറിയുകയും ആ ജീവിതങ്ങളെല്ലാം തന്നെ തൻ്റെ കൃതിയിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ യാഥാർത്ഥ്യത്തിൻ്റെ മാത്രം പകർത്തിയെഴുത്തായിരുന്നില്ല ബഷീറിൻ്റെ കൃതികൾ. അത് ഭാവനയുടെ വലിയ ലോകങ്ങളെ കണ്ടു എന്ന് തന്നെ പറയാം. ഡിലൻ തോമസിന്റെ പന്തുപോലെ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതലത്തിൽ തട്ടി അത് ഭാവനയുടെ വ്യോമങ്ങളിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെ ഒരു സഞ്ചാരം ബഷീർ കൃതികൾ സാധ്യമാക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു യാത്രകൾ ജിദ്ദയിലേക്കും ലാഹോറിലേക്കും കാശ്മീരിലേക്കും ഹരിദ്വാറിലേക്കും ഉള്ള യാത്രകൾ ബഷീറിന്റെ കൃതികളെ ഏറെ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ അതിന്റെ ചലനശേഷി നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു ചലന രീതി ഒരുപക്ഷെ പ്രകടമാവുന്നത് ബഷീറിന്റെ ബാല്യകാല സഖിയിലുള്ള മജീദിന്റെ യാത്രയാണ്. മജീദിന്റെ യാത്രയും സ്വാതന്ത്ര്യ സമര കാലഘട്ടവും ഒക്കെ ബഷീറിന്റെ ജീവിതവുമായി ആളുകൾ ചേർത്ത് വായിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം ബഷീറിന്റെ ഭാവന സഞ്ചരിച്ച വലിയ ലോകങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുക. വെളിച്ചം എന്ന ആശയത്തിന് ബഷീർ ഏറെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ളത് കാണാം.
ഒരുപക്ഷെ ജ്ഞാനോദയത്തിൻ്റെ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രഭാകിരണം ബഷീറിൻ്റെ കൃതികളിലെല്ലാം പ്രകടമാകുന്നത് ഈ വെളിച്ചം എന്ന ആശയത്തിന് ബഷീർ നൽകുന്ന വലിയ പ്രാധാന്യമാണ്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന പ്രയോഗം തന്നെ നമുക്ക് ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ബഷീർ പ്രഭ എന്ന പേരിലാണ്, എന്ന തൂലികാ നാമത്തിലാണ് ഉജ്ജീവനം പോലുള്ള മാസികകളിൽ എഴുതി എന്നതും നമുക്ക് ഓർക്കാവുന്നതാണ്. അങ്ങനെ സ്ഥലത്തിൻ്റെ, പേരിൻ്റെ, ജീവിതത്തിൻ്റെ, കാമനകളുടെ, അധികാരത്തിൻ്റെ, അങ്ങനെ അനേകം വായനകൾ ബഷീർ കൃതികളെ ആസ്പദമാക്കി ഈ ഒരു കാലഘട്ടത്തിൽ നടത്താനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊന്നും തന്നെ ഒരു പക്ഷേ പുതുമയേറിയ വായനകളായിരിക്കില്ല. പല ആളുകളും പല രീതിയിൽ വായിച്ചു പറഞ്ഞവയെ ഒന്ന് ക്രോഡീകരിക്കാനുള്ള പരിമിതമായ സമയത്തിനുള്ള ശ്രമം മാത്രമാണ് എന്നറിയാം. എങ്കിൽ പോലും ഈ ഒരു മഹാമാരിയുടെ കാലത്ത്, ലോകം മുഴുവൻ ഒരു മഹാമാരിയിൽ പെട്ടുഴലുമ്പോൾ, തീർച്ചയായിട്ടും നമുക്ക് തിരിഞ്ഞു നോക്കാവുന്ന, സൗരഭ്യം പകരുന്ന ഒരു ഓർമ്മയായിട്ട് ബഷീർ എന്നും നിലനിൽക്കും. ജയിലിൽ നിന്ന് ഹു വോൺസ് ടു ഫ്രീഡം, വൈ ഷുഡ് ഐ ബി ഫ്രീ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ബഷീർ അവിടെ അവശേഷിപ്പിച്ച അനേകം ഓർമ്മകളുണ്ട്. അവിടെ അവശേഷിപ്പിച്ച അനേകം ഓർമ്മകളിൽ ഒന്ന് ഒരു റോസാപ്പൂന്തോട്ടമാണ്. ആ റോസാപ്പൂന്തോട്ടത്തിൻ്റെ പരിമളം, ബഷീർ നിർമ്മിച്ച പൂന്തോട്ടത്തിൻ്റെ പരിമളവും സൗരഭ്യവും ബഷീർ ഇവിടുന്ന് പോയാലും ഇവിടെ തന്നെ നിലനിൽക്കും. ആ വാടാത്ത സൗരഭ്യം എന്നെന്നും മലയാള ലോകത്തിൻ്റെ, സാഹിത്യ ലോകത്തിൻ്റെ അനുഭൂതികളുടെ പരിസരങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഭക്തൻ പറഞ്ഞതുപോലെ ചില ക്ലാസിക് കൃതികളെ അങ്ങനെ കാലത്തിന് കടലെടുക്കാൻ സാധ്യമല്ലല്ലോ. നന്ദി.